ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ബ്യൂട്ടി ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. അധികം ആൾക്കാർക്കൊന്നും അറിയാത്ത ഒരു സാധനം വെച്ചിട്ട്, അറിയാത്തതല്ല, നമ്മൾ അത് ബ്യൂട്ടി ടിപ്പായിട്ട് നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല ആ ഒരു സാധനം. സോ അങ്ങനത്തെ ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ, മുല്ലപ്പൂ. മുല്ലപ്പൂ നോർമലി നമ്മൾ തലയിൽ വെക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോയിലൊക്കെ ഇടാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതല്ലാതെ അതിലടങ്ങിയിരിക്കുന്ന കുറേ സാധനങ്ങളുടെ ഗുണം കൊണ്ട് നമുക്ക് സൗന്ദര്യവർദ്ധകമായിട്ട് യൂസ് ചെയ്യാം. അതായത് നമ്മൾ ഇപ്പോൾ കളർ കൂട്ടാനാണ് അങ്ങനെ ഒരു തോട്ട്സ് വേണ്ട. പൊതുവേ നമ്മുടെ സൗന്ദര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യമാണ് ഇതിൽ മെയിനല്ലേ. അപ്പോൾ സ്കിന്നിൻ്റെ ആരോഗ്യം കൂട്ടാനും വേണ്ടിയിട്ട് ആൻറ്റി ഓക്സിഡൻസ് കുറേ അടങ്ങിയ സാധനങ്ങളൊക്കെയാണ് നമ്മൾ നോർമലി ഇപ്പോൾ സൗന്ദര്യവർദ്ധക വസ്തുക്കളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ മഞ്ഞളാണെങ്കിലും കസ്തൂരി മഞ്ഞളാണെങ്കിലും ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതേപോലെ ഒരു സാധനം തന്നെയാണ് ഈ മുല്ലപ്പൂ. ഈ മുല്ലപ്പൂവിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വരാണെങ്കിൽ മുഖമൊക്കെ കുറച്ചൊരു ഡള്ളായിട്ടൊക്കെ ഉണ്ടാവാറില്ലേ, അങ്ങനത്തെ സംഭവങ്ങളിൽ അങ്ങനത്തെ സമയങ്ങളിൽ നമുക്ക് വീട്ടിൽ വന്നിട്ട് ഇതുപോലെ ഇതിലൊരു പാക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പുറത്ത് പോയിട്ട് വന്നപ്പോൾ ജോലിക്കൊക്കെ പോയിട്ട് വരുന്ന കുറേ സ്ത്രീകൾക്ക് ഉണ്ടാവില്ലേ, അവർക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഫേസ് പാക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഇതുവരെ ഫോളോ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ, ഈ ചാനലുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗുണം കിട്ടുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. മുല്ലപ്പൂ ഇല്ലേ, ഞാനൊരു ഒരു മാസം മുമ്പ് വാങ്ങിച്ച് വെച്ച മുല്ലപ്പൂവാണ് കേട്ടോ. അത് ഇതിപ്പോൾ പെട്ടെന്ന് ഓരോ ദിവസം കൊണ്ട് നമ്മൾ ഇന്ന് വാങ്ങിച്ചിട്ട് നാളെ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. അല്ലാതെ പച്ചയ്ക്ക് മുല്ലപ്പൂ എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. അതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് നമ്മൾ ഇതുപോലെ വാങ്ങി വെച്ചിട്ട് വെയിലത്ത് ഉണക്കണ്ട. റൂം ടെമ്പറേച്ചറിൽ, അതിൽ റൂമിനകത്ത് തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം വയ്ക്കുമ്പോഴേക്കും ഈ ഒരു അവസ്ഥയിലേക്ക് വരും. വീട്ടിൽ തന്നെ നമുക്ക് മുല്ലപ്പൂ ഉണ്ടെങ്കിൽ അതൊന്ന് പറിച്ച് നമുക്ക് ഉണ്ടാക്കാം. എൻ്റെ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഞാൻ ശരിക്കും ശ്രദ്ധിക്കാത്തതുകൊണ്ടാക്കോ വരുന്നില്ല, മുല്ലപ്പൂ വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങി വെച്ചത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കെട്ടിയതാണെങ്കിലും കെട്ടാത്തതാണെങ്കിലും വാങ്ങി വെക്കുക. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മുല്ലപ്പൂവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പച്ച കളറിലൊരു ചെറിയ പുഴുവും അതിൻ്റെ ഈ മുട്ടകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതില്ല എന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെയുള്ളതൊക്കെ പറിച്ച് കളയുക. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ള മാത്രം ഇങ്ങനെ ഉണക്കിയെടുക്കുക. അപ്പോൾ ഞാൻ കെട്ടിയ മുല്ലപ്പൂവാണ് ഇക്കാൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനത്തെ അണ്ണിട്ടും നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ നൂല് പോലും കളഞ്ഞിട്ടില്ല, ബാക്കിയുള്ള കുറച്ച് പൊഴിഞ്ഞിട്ട് ഇതിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യം. ഇങ്ങനെ നന്നായിട്ട് ഉണങ്ങിയ സാധനമാണ് നമുക്ക് ആവശ്യം. അല്ലാത്തതാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ അത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഇത് നിങ്ങൾക്ക് പൊടിച്ചിട്ട് ബോക്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഇത് ക്വാണ്ടിറ്റി കുറച്ചുള്ളതുകൊണ്ട് മിക്സിയിൽ ഇട്ടാൽ അടിയില്ല. ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് വരാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് കുറച്ച് റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇടിച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇതിന്ന് ഈ നൂലിന്ന് ഇതിനിങ്ങനെ അടർത്തിയെടുത്തിട്ട് ഇടാട്ടോ ഫസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കെട്ടാത്ത കിട്ടുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലത്. ഞാൻ റൂമിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഉണക്കിയെടുത്തതാണ്. നമുക്കിത് മിക്സിയിൽ വേണമെങ്കിൽ അടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇടിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഞാനിത് മിക്സിയിലൊന്ന് അടിച്ച് നോക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് ഒരു സ്പൂണ് മുൾട്ടാണി മെട്ടി. മുൾട്ടാണി മെട്ടിയും കൂടെ നമുക്ക് വേണം. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ സ്പെഷ്യലായിട്ട് ഇതിന് വേണ്ടി മാത്രം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ജാറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിലേക്ക് മുൾട്ടാണി മെട്ടി ഇട്ട് കൊടുത്തു. ഇനി നമ്മുടെ മുല്ലപ്പൂവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി നമ്മളെ വെള്ളത്തിന് പകരം നമ്മൾ റോസ് വാട്ടറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമ്മൾ റോസ് വാട്ടർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാം. നമ്മൾ ഉണ്ടാക്കിയ റോസ് വാട്ടറിൻ്റെ ഇത് വന്നിട്ട് ഇങ്ങനെ ബോട്ടിൽ ആക്കി വെച്ചാൽ മതി. ഈ വൈറ്റ് കളറിൽ തന്നെയാണ് നമ്മൾ റോസ് വാട്ടർ. നോർമലി എല്ലാവരും റെഡ് കളറിലല്ലേ റോസ് വാട്ടർ ഉണ്ടാക്കുക. നമ്മൾ വൈറ്റിൽ തന്നെ ആക്കാനും പറ്റും, അതേപോലെ ഇത് കുറേ കാലം സൂക്ഷിച്ച് വെക്കാനും പറ്റും. അപ്പോൾ ഇതിലേക്ക് റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇത് അടിഞ്ഞ് കിട്ടാനാണ് ഇനി പ്രയാസം. ക്വാണ്ടിറ്റി കുറച്ചായതുകൊണ്ട് നമുക്ക് ജസ്റ്റ് നോക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇടിച്ചെടുക്കാം. നമ്മുടെ മുല്ലപ്പൂവിൻ്റെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അധികം അരിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, കുറച്ച് റോസ് വാട്ടർ തന്നെ ഫുള്ളായിട്ട് മിക്സ് ചെയ്യണമെന്നില്ല, കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്താലും മതി. ഇതുണ്ടല്ലേ,
നമ്മുടെ മുല്ലപ്പൂവിൻ്റെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് റോസ് വാട്ടർ ഇല്ല എന്ത് ചെയ്യുന്നു ചോദിക്കുന്നവർക്ക് റോസ് വാട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾ വെള്ളം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് റിസൾട്ടൊക്കെ കിട്ടും, കുറച്ചും കൂടെ റിസൾട്ട് കിട്ടാനാണ്, കുറച്ച് തണുപ്പും കൂടെ ഫേസിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫേസ് പാക്ക് നിങ്ങൾ എപ്പോഴും എങ്ങനെയാണ് ഇടേണ്ടതെന്ന് വെച്ചാൽ, പുറത്തൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഫേസ് ഒരു ഡള്ളായിട്ടൊക്കെ ഫീൽ ചെയ്യില്ല, ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് ഉണങ്ങി സെമി ഡ്രൈ ആകുന്ന സമയം വരെ ഒന്ന് നിൽക്കുക. എന്നിട്ട് അതിന് ശേഷം നന്നായിട്ട് ഫേസ് മസാജ് ചെയ്തതിന് ശേഷം ഇത് വാഷ് ചെയ്യുക. ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് പറ്റുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഫേസ് ഒന്ന് ആവി പിടിക്കുക കേട്ടോ. ആവി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിനകത്ത് സ്കിന്നിനകത്ത് ഉള്ള ഡസ്റ്റൊക്കെ, നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്ന ഡസ്റ്റൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് പോയി കിട്ടുകയും ചെയ്യും. ഈ ഹോളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്നിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇടുന്ന ഈ ഫേസ് പാക്ക് നന്നായിട്ട് മുഖത്തിലേക്ക് നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും മാക്സിമം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് റിസൾട്ട് കിട്ടിയിട്ട് പറയാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അത് നമ്മുടെ കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷം വന്ന് അറിയിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് പരിചയമുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് താഴേക്ക് പോലും വീഴണില്ല. ഒന്ന് അടിച്ചു നോക്കട്ടോ. അപ്ലൈ ചെയ്തിട്ട് ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുമോ? അരമണിക്കൂറാവും, പക്ഷേ എനിക്ക് സമയമില്ല. ഓക്കെ, കുഴപ്പമില്ല, ഞാൻ തന്നെ അപ്ലൈ ചെയ്തു. ഇനിയിപ്പോൾ നിൻ്റെ ഹെൽപ്പ് വേണ്ട. രാത്രി ഇത് ഇടണം കേട്ടോ, കുളിക്കുന്നതിന് മുമ്പ് ഇട്ടിട്ട് കിടന്നാൽ മതി. കിടക്കേ, ഇതൊക്കെയോ പറയുന്നുണ്ട്. ആ ചേച്ചി വാ, നമുക്ക് ചേച്ചിക്കും കൂടെ തേച്ച് കൊടുക്കാം കേട്ടോ. ചേച്ചി വാ, ചേച്ചീൻ്റെ കരുവാളപ്പൊക്കെ നമുക്ക് മാറ്റിക്കൊടുക്കാം. ആ ശരി ചേച്ചി, കയ്യിൽ കയ്യിലിട്ട് കൊടുത്തുണ്ട്. ചേച്ചിന് ചേച്ചീൻ്റെ കൈ കാണുന്നില്ല ചേച്ചി. ഞാനത് വീഡിയോ എടുത്തോളീ, കുഴപ്പമില്ലല്ലോ, അപ്പോൾ പ്രശ്നമില്ല. ഞാൻ മറ്റേ വീഡിയോ എടുത്തത് എന്നിട്ട് ബ്ലറാക്കി വിട്ടതായിരുന്നു. ചേച്ചീൻ്റെ മോൾക്ക് തേച്ച് കൊടുക്കായിരുന്നു വീട്ടിൽ പോയിട്ട്. ഈ മുല്ലപ്പൂ വാങ്ങിച്ചിട്ട് അത് ഞാൻ തരാം, ഞാനൊരു ഇതിൽ ആക്കി തരാം. എന്നിട്ട് മുല്ലപ്പൂ മാത്രം വാങ്ങിയിട്ട് പൊടിച്ചിട്ട് ഇതും കൂടെ മിക്സ് ചെയ്തിട്ടിട്ടാണ്. അപ്പോൾ നമുക്ക് ചേച്ചിക്കും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്ക് റിസൾട്ട് നോക്കാം. ഓരോ